നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇന്ന് നാം കോവിഡ് നയൻറ്റീൻ്റെ രണ്ടാം കൂടി ഒരു പേടിപ്പെടുത്തുന്ന അന്തരീക്ഷത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും നമ്മൾ കേൾക്കാനുള്ളത് കോവിഡ് നയൻറ്റീൻ നമ്പർ കൂടിക്കൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു ആശുപത്രികളിൽ ബെഡില്ലാത്ത അവസ്ഥ ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ വെൻ്റിലേറ്ററുകളില്ലാത്ത അവസ്ഥ അഡ്മിറ്റ് ചെയ്യാൻ സൗകര്യങ്ങളില്ലാത്ത അവസ്ഥ അതുപോലെ തന്നെ വീടുകളിൽ ഒരു കൊറോണ പേഷ്യൻ്റെ ഇല്ലാത്ത വീടുകൾ ഇന്ന് കാണാത്തൊരവസ്ഥയാണ് വന്നിരിക്കുന്നത് മുമ്പുണ്ടായ ഒന്നാം തരംഗത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ രണ്ടാം തരംഗത്തിൽ ഒരു വേരിയൻ്റ് അല്ലെങ്കിൽ മ്യൂട്ടേറ്റഡ് അതായത് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വിധിച്ചത് ബി വൺ സിക്സ് വൺ സെവൻ എന്ന വേരിയൻ്റ് ആണ് എന്നാണ് അറിയപ്പെടുന്നത് അത് ഓരോ രാജ്യത്തും ഓരോ വേരിയൻ്റ് ആണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വിധിച്ചത് ഈ വേരിയൻ്റാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കോവിഡ് നയൻറ്റീൻ ഈ ഒരു താണ്ഡവമാടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മളുടെ പലർക്കും പല സംശയങ്ങളുണ്ടാകും എങ്ങനെ തളയിടാൻ പറ്റും നമ്മളിനി എന്തൊക്കെ ശ്രദ്ധിക്കണം ഈ ഒരു വ്യാപിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്കിനി എന്തൊക്കെ ചെയ്യാൻ പറ്റും എവിടെ വെച്ച് ഇത് അവസാനിക്കും എന്നതിനെക്കുറിച്ച് കുറേ സംശയങ്ങളുണ്ടാകും അത് നിവാരണം ചെയ്യുക എന്നതാണ് ഈ ഒരു വിഷയം കൊണ്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന സംശയം വാക്സിനെക്കുറിച്ചാണ് കാരണം ഇന്നിപ്പം നാൽപ്പത്തഞ്ച് വയസ്സിന് മേലുള്ളവർക്ക് വാക്സിൻ കൊടുത്തു തുടങ്ങി ഇനി മെയ് ഒന്നാം തീയതി മുതൽ പതിനെട്ട് വയസ്സിന് മേലുള്ളവർക്ക് വാക്സിൻ കൊടുത്തു തുടങ്ങുകയാണ് അപ്പോൾ തന്നെ നമ്മൾ സ്വാഭാവികമായിട്ടും വാക്സിൻ അടിച്ചവർക്കും ചിലവർക്ക് കൊറോ കോവിഡ് നയൻറ്റീൻ ഇൻഫെക്ഷൻ വന്നു കാണുന്നുണ്ട് അതുപോലെ കോ വാക്സിൻ അടിച്ചു കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമോ അത് ഗർഭിണികൾക്കും കുട്ടികൾക്കും കൊടുക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള പല സംശയങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് ആർക്കൊക്കെ കൊടുക്കാൻ പാടില്ല ഇങ്ങനത്തെ പല സംശയങ്ങളും ഉണ്ടാകുന്നുണ്ട് വാക്സിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു തീവ്രത കുറക്കുക എന്നതാണ് വാക്സിൻ സ്വാഭാവികമായി ചെയ്തു കഴിഞ്ഞാലും ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് റീ ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും നല്ല ശക്തമായ രൂപത്തിൽ വരേണ്ട ഇൻഫെക്ഷൻ വളരെ ചെറിയ രൂപത്തിലൊരു കഫക്കെട്ടിൻ്റെയോ പനിയുടെയോ രൂപത്തിൽ വന്ന് അവസ്ഥയാണ് വാക്സിൻ അടിച്ചുകൊണ്ടുണ്ടാകുന്നത് അതുപോലെ അതുപോലെ മരണങ്ങൾ കുറക്കാൻ സാധിക്കുന്നു എന്നതാണ് വാക്സിൻ കൊണ്ടുള്ള മുഖ്യമായ ഗുണം എന്ന് മനസ്സിലാക്കണം പിന്നെ ഈ കുട്ടികളിലും അതുകൊണ്ട് കുട്ടികളിലും അതുപോലെ ഗർഭിണികളിലും അതുപോലെ മുലയോട്ടുന്ന അമ്മമാരിലും ഈ വാക്സിൻ പരീക്ഷണങ്ങൾ നടത്താത്തത് കൊണ്ട് തന്നെ ഈ ഒരു സന്ദർഭത്തിൽ അവർക്ക് കൊടുക്കുന്നു കൊടുക്കുന്നില്ല എന്നത് മാത്രമാണ് എന്ന് വെച്ച് കുട്ടികളിൽ സേഫല്ല എന്നോ അതല്ല മുലയോട്ടുന്ന അമ്മമാരിൽ ഇത് സേഫല്ല എന്നതല്ല അർത്ഥം സ്വാഭാവികമായിട്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കുട്ടികളിലേക്കും അതുപോലെ എന്തു ചെയ്യുക മുലയോട്ടുന്ന അമ്മമാരിലും ഗർഭിണികളിലൊക്കെ ഈ വാക്സിൻ നമുക്ക് കൊടുക്കുന്ന പരീക്ഷ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും ഒരു സംശയം വാക്സിനെ കുറിച്ചുണ്ടാകുക വാക്സിൻ ആർക്കൊക്കെ എലർജി ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്തെങ്കിലും എലർജി ഉള്ളവർക്ക് അതാണ് ഇപ്പം സാധാരണ നമ്മൾ കണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ എലർജി ഉള്ളവർക്ക് എലർജി എന്നത് ഉദ്ദേശിക്കുന്നത് സ്ഥിരമായി എലർജി ഉള്ളവർക്ക് എന്ത് ചെറിയ വസ്തുക്കൾക്ക് പോലും എലർജി ഉണ്ടാവുക അല്ലെങ്കിൽ എന്തു ചെയ്യുക മാരകമായ രൂപത്തിൽ എലർജി ഉണ്ടാവാൻ ചില ചില ഗുളികകൾ കഴിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണമെന്നേ ഉള്ളു അതുപോലെ വാക്സിൻ എലർജി ഉള്ളവർ വാക്സിൻ ചെയ്യുമ്പോൾ അതിൻ്റെ സജ്ജീകരണങ്ങൾ അതായത് എനാഫാലാക്റ്റിക് റിയാക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെയും കൂടി ഓ ചികിത്സിക്കാൻ സൗകര്യമുള്ള സ്ഥലങ്ങൾ പ്രത്യേകിച്ച് ആശുപത്രികളിൽ നിന്ന് മാത്രമേ വാക്സിൻ എടുക്കാൻ പാടുള്ളൂ എന്നതാണ് ആ എലർജിനെ മനസ്സിലാക്കാനുള്ളത് മറ്റൊരു വിഷയം ഇന്ന് ഇത്രയധികം കോവിഡ് നയൻറ്റീൻ വ്യാപിക്കുന്ന സമയത്ത് എല്ലാ വീടുകളിലും മിക്ക വീടുകളിലും കോവിഡ് നയൻറ്റീൻ പേഷ്യൻസ് ഉള്ളൊരവസ്ഥയാണുള്ളത് അതുകൊണ്ട് തന്നെ പലപ്പോഴും കോവിഡ് നയൻറ്റീൻ ഇൻഫെക്ഷൻ കാറ്റഗറി എ കാറ്റഗറി ബി കാറ്റഗറി സി എന്ന് പറയും കാറ്റഗറി എ പേഷ്യൻസ് ആണ് തൊണ്ണൂറ് ശതമാനം ഉള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ജലദോഷം അല്ലെങ്കിൽ ഒരു കഫക്കെട്ട് അല്ലെങ്കിൽ ഒരു പനി അല്ലെങ്കിൽ ഒരു തലവേദന ബോഡി പെയിൻ ഇത്രയും മാത്രമേ ഉണ്ടാവുള്ളൂ അവരെ സംബന്ധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ കിടക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാകുന്നത് അപ്പം ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് ചെയ്യുക ആരോഗ്യ ഡോക്ടർമാരുമായിട്ട് ബന്ധപ്പെടാനുള്ള സാഹചര്യം ഇല്ലാത്തൊരവസ്ഥ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് മുൻകരുതൽ കരുതേണ്ടത് എന്തൊക്കെ മരുന്നുകളാണ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നത് അറിഞ്ഞിരിക്കാൻ നിർബന്ധമാണ് അതിൽ മുഖ്യമായി അറിഞ്ഞിരിക്കേണ്ടത് ഇവിടെ എല്ലാ പലപ്പോഴും പല സംശയങ്ങളും ഉണ്ടാവും പല ഗുളികളും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും കാരണം നമ്മൾ നോക്കുക ചെറിയ ലക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത് അതായത് ഒന്നിക്കും പനി ഒരു ചുമ അല്ലെങ്കിൽ എന്ത് ചെയ്യുക മൂക്കൊലിപ്പ് ജലദോഷം ഈ രൂപത്തിലുള്ള അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുന്ന ഗുളികൾ മാത്രം ഉപയോഗിക്കുക അതായത് പാരസെറ്റമോൾ പോലത്തെ ഗുളിക അല്ലെ അലർജിക്ക് വരുന്ന ഈ ലിവോ ലിവോസെട്രിസിൻ പോലത്തെ ഗുളികൾ അല്ലെങ്കിൽ ചെറിയൊരു കഫ് കഫ്സറപ്പ് ഇതുപോലത്തെ മാത്രം ഉപയോഗിക്കുക പ്രാഥമിക വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മുടെ വീട്ടിൽ എല്ലാ വീട്ടുകളിലും ഈ കോവിഡ് പേഷ്യൻസ് ഉണ്ടാകുന്ന സമയത്ത് ഒരു പൾസോക്സിമീറ്റർ ഉണ്ടായിരിക്കണം എന്നതാണ് പൾസോക്സിമീറ്റർ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് വെറും ഓക്സിജൻ നോക്കല് മാത്രമല്ല ഒന്ന് അതിൽ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക ഒന്ന് എസ് പി ഒ റ്റു എന്ന് പറയുന്ന ഓക്സിജൻ്റെ ലെവൽ രണ്ടാമത്തെ പൾസ് റേറ്റ് എന്ന് പറയുന്ന ഹാർട്ടിൻ്റെ ഇഡിപ്പിൻ്റെ ലെവൽ എന്നത് സാച്ചുറേഷൻ നമ്മൾ നോക്കുമ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ തൊണ്ണൂറ്റഞ്ചിൻ്റെ മേലെ നോർമലാണ് അപ്പോൾ ഒരു കോവിഡ് പേഷ്യൻ്റ് നമ്മളൊരു വീടിലുണ്ടെങ്കിൽ ദിവസവും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും മൂന്നോ നാലോ നേരം ഓക്സിജൻ നോക്കുകയും ഈ ഓക്സിജൻ തൊണ്ണൂറ്റഞ്ചിൻ്റെ മേലെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അതിൽ കാണുന്ന റേറ്റ് എന്നത് സാധാരണ നോർമൽ എന്നത് അറുപതിൻ്റെ നൂറിൻ്റെ ഇടയിലാണ് അത് ക്രമാതീതമായി നൂറ്റി ഇരുപതോ നൂറ്റി മുപ്പതോ നൂറ്റി നാല്പതോ അങ്ങനെ ആ രൂപത്തിൽ കാണുമ്പോൾ മാത്രമേ നമ്മളെന്ത് ചെയ്യാ ആരോഗ്യ പ്രവർത്തകരായിട്ട് ബന്ധപ്പെടേണ്ടതും അതുപോലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുള്ളൂ സാധാരണ പനി ഉണ്ടാകുമെന്നൊരു ഒന്ന് കൂടാ ഒരു നൂറ് നൂറ്റിപ്പത്ത് പേരൊക്കെ വരാം അതിനുവേണ്ടി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പൾസോക്സിമീറ്റർ വീടുകളിലുണ്ടെങ്കിൽ നമ്മളൊരു പൾസോക്സി കോവിഡ് രോഗികൾ വീട്ടിലുണ്ടെങ്കിൽ പൾസോക്സിറ്റ് വാങ്ങി വെക്കുകയാണെങ്കിൽ ഓക്സിജൻ നോക്കുകയും പൾസറേറ്റ് നോർമലായി നിൽക്കുന്നിടത്തോളം നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല പാനിക്കാവേണ്ട ആവശ്യം കാരണം നമ്മളുടെ ഉണ്ടാകുന്ന സ്ട്രെസ്സ് തന്നെയാണ് എന്ത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉറക്കില്ലായ്മ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ടെൻഷൻ ഇതുതന്നെ നമ്മൾ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കാം അത് തന്നെ രോഗത്തെ കൂട്ടാനുള്ള സാഹചര്യമുണ്ട് അപ്പം കാറ്റഗറി എ പേഷ്യൻസ് വീട്ടിലിരിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത് നിസ്സാരമായ ഒരു അസുഖമായി മാറിപ്പോവും എന്നത് തന്നെയാണ് അതിൻ്റെ കൂടെ അനാവശ്യമായിട്ട് നമ്മൾ സ്ട്രെസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉറക്കം ചെയ്യുന്നത് കൊണ്ട് ആ അസുഖത്തിനെ കൂട്ടാനല്ലാതെ മറ്റ് ഗുണങ്ങളൊന്നും അല്ലെങ്കിൽ മറ്റ് അത് ദോഷം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം അതിൻ്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നന്നായി വെള്ളം കുടിക്കുക ഇപ്പം നമ്മൾ പുതിയ തരംഗത്തിൽ നമ്മൾ കണ്ടുവരുന്നതാണ് വായ ഉണങ്ങി പോകുകാൽ വായ ഡ്രൈ ആകുക എന്നതാണ് ശരീരത്തിൽ വെള്ളം കുറഞ്ഞു പോകുക എന്നതാണ് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കുന്നൊരു ശീലം ഉണ്ടായിരിക്കുക അത് വെറും പച്ചവെള്ളമല്ല അത് എന്ത് വെള്ളമാണ് നമ്മൾ ഷുഗർ പേഷ്യൻസ് അല്ലാത്തവർ കഞ്ഞി കഞ്ഞിവെള്ളായാലും ശരി മോരായാലും മോരും വെള്ളം കരിങ്ങാനി വെള്ളം കട്ടൻ ചായ ഏത് രൂപത്തിൽ ലിക്വിഡ് രൂപത്തിൽ ശരീരത്തിൽ വെള്ളം ഡീഹൈഡ്രേഷൻ കവർ ചെയ്യാൻ പറ്റുന്ന എന്തു ചെയ്യുക വെള്ളം ഏതെങ്കിലും രൂപത്തിൽ കുടിക്കുന്ന ശീലം ഉണ്ടായിരിക്കുക നന്നായി ഭക്ഷണം കഴിക്കുന്ന രൂപം ഉണ്ടായിരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് നമ്മളിപ്പോൾ എഡീഷണൽ ആയിട്ട് വൈറ്റമിൻ സി വൈറ്റമിൻ ഡി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യം തന്നെ വരാറില്ല പിന്നെ സാധാരണ നമുക്ക് പറ്റുന്നൊരു അബദ്ധം എന്നത് ഈ വിശപ്പില്ലാത്തത് കൊണ്ട് അല്ല ക്ഷീണം കാരണം നമ്മുടെ ഇടയിലുള്ള ഡയബറ്റീസ് രോഗികൾ അതുപോലെ ബി പിയുടെ രോഗികൾ അവരുടെ ഗുളികകൾ ഒഴിവാക്കുക എന്നതാണ് ഷുഗർ കുറഞ്ഞു പോകുമല്ലോ എന്ന പേടി കാരണം സ്വാഭാവികമായിട്ട് കോവിഡ് നയൻറ്റീൻ കാരണം തന്നെ ഷുഗർ കൂടുന്നുണ്ട് അപ്പം ഈ ഡയബറ്റിക് പേഷ്യൻറ്റും ഹൈപ്പർ ടെൻഷനോ അല്ലെങ്കിൽ ബി പി ഒ ഉള്ള രോഗികളാണ് നിങ്ങളെങ്കിൽ ആ ഗുളികകൾ ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്ന ആ ഗുളികകളും അല്ലെങ്കിൽ ഇൻസുലിന എന്താണ് ചികിത്സ എന്നത് അത് അതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് അത് സ്കിപ്പ് ചെയ്യുന്നതോടുകൂടി നിങ്ങളെ ഷുഗർ ക്രമാതീതമായി കൂടുകയാണ് ചെയ്യുന്നത് അത് തന്നെ രോഗത്തെ വഷളാക്കാനുള്ള എന്നാണ് മനസ്സിലാക്കേണ്ടത് മറ്റൊരു സംശയം എന്നത് നമ്മുടെ ലക്ഷണങ്ങൾ ഈ കോവിഡ് നയൻറ്റീൻ ഈ പുതിയ തരംഗത്തിൽ അല്ലെ രണ്ടാം തരംഗത്തിലുണ്ടായ ലക്ഷണങ്ങളിൽ വന്ന വ്യതിയാനങ്ങളും അതുപോലെ ചെറുപ്പക്കാരിലും കുട്ടികളിലും കൂടുതലായി കണ്ടുവരുന്നതിനെ കുറിച്ചാണ് ലക്ഷണങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ മുമ്പ് കണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിൽ യൂഷ്വലി കോവിഡ് ന്യൂമോണിയ നുമോണിയായിരുന്നുണ്ട് ശ്വാസകോശനെ ബാധിക്കുന്ന കോവിഡ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഒരു ജലദോഷപ്പനിയിൽ തുടങ്ങുകയും പിന്നീട് അതെന്ത് ചെയ്യുക ന്യൂമോണിയായി മാറുകയും ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇന്ന് അതല്ല അവസ്ഥ ഇന്ന് മറ്റ് പല അവയവങ്ങളെയും ബാധിക്കുന്ന രൂപത്തിൽ വെറും ശ്വാസകോശത്തിൽ ന്യൂമോണിയ ഇല്ലാതെ അല്ലെങ്കിൽ ശ്വാസകോശനെ ബാധിക്കാതെ മറ്റ് അവയവങ്ങളെ ബാധിക്കുന്ന രൂപത്തിൽ കോവിഡ് നയൻറ്റീൻ കണ്ടുവരുന്നു എന്നതാണ് ഈ പുതിയ വേരിയൻറ്റിൻ്റെ ഒരു പ്രത്യേകത അതായത് വയറ്റിളക്കത്തിൻ്റെയും ഛർദിയുടെ രൂപത്തിൽ കാണുന്നുണ്ട് കണ്ണ് ചൊറിച്ചിലെ കഞ്ചക്റ്റിവൈറ്റിസിൻ്റെ രൂപത്തിൽ കൊറോണ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതല്ലെങ്കിൽ എന്ത് ചെയ്യുക റാഷസ് ശരീരത്തിലെങ്ങനെയാണ് റാഷസ് വരുന്ന അല്ലെങ്കിൽ ചൊറിച്ചിൽ വരുന്ന രൂപത്തിൽ കൊറോണ കണ്ടുവരുന്നുണ്ട് എൻകഫലൈറ്റിസ് അതായത് ബ്രെയിനെ ബാധിക്കുന്ന രൂപത്തിൽ കൊറോണ കണ്ടുവരുന്നുണ്ട് അപ്പം ശ്വാസകോശത്തിൽ നിന്ന് ഭിന്നമായിക്കൊണ്ട് ശ്വാസകോശം ഇല്ല എന്നല്ല ശ്വാസകോശത്തിന് ഭിന്നമായിക്കൊണ്ട് മറ്റ് അവയവങ്ങളെയും കൂടി ബാധിക്കുന്ന രൂപത്തിൽ മാത്രം ബാധിക്കുന്ന രൂപത്തിൽ എന്തു ചെയ്യുക കോവിഡ് നയൻറ്റീൻ്റെ ഈ രണ്ടാം തരംഗത്തിൽ കാണുന്നത് കൊണ്ട് തന്നെ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്വാസകോശവും ചുമയും ശ്വാസംമുട്ടലും ഇല്ല എന്ന് കരുതിയിട്ട് ആൻറ്റിജൻ ടെസ്റ്റോ ആർ ടി പി സി ആർ ടെസ്റ്റോ മാറ്റിവെച്ചുകഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യുക കോവിഡ് നയൻറ്റീൻ മിസ് ആവാൻ സാധ്യതയുണ്ട് കൂടി മനസ്സിലാക്കണം അതുപോലെ തന്നെ ചെറുപ്പക്കാരിലും കുട്ടികളിലും കൂടുതലായി കണ്ടുവരുന്നു എന്നത് അതൊരു വാസ്തവം തന്നെയാണ് കാരണം ഈ ഒരു വേരിയേഷൻ ഉണ്ട് മ്യൂട്ടേഷൻ ഉണ്ടായതുകൊണ്ടും അതിനേക്കാൾ ഉപരി മുതിർന്നവരൊക്കെ അതായത് ഇപ്പോൾ നാൽപ്പത്തഞ്ചര വയസ്സിന് മേലെയുള്ളവർക്കൊക്കെ വാക്സിനേഷൻ കൊടുത്തത് കൊണ്ടും മുതിർന്നവരിൽ കുറഞ്ഞു കാണുകയും അതുപോലെ തന്നെ കുട്ടികളിലും മറ്റുള്ളവരിലും കൂടുതലായിട്ട് കാണുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് മറ്റുപോലെ കുട്ടികളും ചെറുപ്പക്കാരും എന്ത് ചെയ്യുക കൂടുതലായി പുറത്തിറങ്ങുന്നു എന്നതാണ് അതിന് വേറൊരു കാരണം കുട്ടികളിലുള്ള വിഷയമാണ് കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് പ്രധാനപ്പെട്ട കാരണം നമ്മൾ പ്രിവെൻഷൻ ഇനിയും അങ്ങോട്ടുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കുട്ടികളുടെ കാര്യത്തിൽ കാര്യത്തിലാണ് കാരണം നമുക്കറിയാം നമുക്കിപ്പം ഈ ഒരു തരംഗം ഉണ്ടാവാൻ നമ്മളുടെ എലക്ഷനും അതുപോലെ എന്തു ചെയ്യുക നല്ല ആഘോഷങ്ങളും അതുപോലെയുള്ള കല്യാണങ്ങളും ഒക്കെ പ്രേരിപ്പിച്ച് കാരണമായെങ്കിലും ഇപ്പം ഗവൺമെൻറ് കൊണ്ടുവന്ന പല മുൻ നടപടിക്രമങ്ങളും അതിനൊക്കെ എന്ത് ചെയ്യുക നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോഴും ഒരു വിഷയം മനസ്സിലാക്കേണ്ടത് കുട്ടികളിൽ വരുന്ന കോവിഡ് നയൻറ്റീൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തെ പനി വന്നുകൊണ്ട് അതങ്ങട്ട് മാറിപ്പോകും ആകെ ഒരു ദിവസം പനിക്കും അല്ലെങ്കിൽ ഒരു തൊണ്ടവേദന ഉണ്ടാവും അല്ലെങ്കിൽ ചെറിയൊരു മൂക്കൊലിപ്പ് മാത്രമുണ്ടാവും അതോടുകൂടി അതങ്ങോട്ട് മാറിപ്പോവും സ്വാഭാവികമായിട്ടും നമ്മളിത് ശ്രദ്ധിക്കപ്പെടാണ്ട് മുമ്പൊക്കെ ഇതുപോലൊരു ജലദോഷ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നത് പോലെ തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകും പക്ഷേ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിൽ നിന്ന് അടുത്ത പത്ത് ദിവസം വരെ പത്തോ പതിനാലോ ദിവസം വരെ ഈ വൈറസ് മറ്റുള്ളവരിലേക്ക് പകരുകയും മറ്റുള്ളവർക്ക് മുതിർന്നവരിൽ അതെന്തു ചെയ്യുക മാരകമായ അസുഖം ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാകും അത് എല്ലാ കുട്ടികളിലും ഒരു ഒരു ദിവസത്തെ പനിക്കോ രണ്ട് ദിവസത്തെ പനിക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പ്രാവർത്തികമല്ല ചെയ്യുന്നതാണ് നല്ലതെങ്കിലും പ്രാവർത്തികമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും പ്രതിരോധ മാർഗത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ ഒരു സമയത്ത് വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ ഇടയിലോ അല്ലെങ്കിൽ നമ്മളുടെ ഇടയിലോ ചെറിയൊരു പനി വന്ന് മാറിപ്പോയാൽ തന്നെ അടുത്തൊരു പത്തോ പതിനാലോ ദിവസവും വീട്ടിൽ തന്നെ ഇരിക്കുകയും മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം കുറക്കുകയും ചെയ്യുന്ന കൂടി ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ എസിംറ്റമാറ്റിക് ക്യാരിയറായിട്ട് മറ്റുള്ളവരിലേക്ക് ഈ ഭീകരമായ അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആയിട്ടുള്ള കൊറോണയെ കോവിഡ് നയൻറ്റീനെ കൊടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് കോവിഡ് നയൻ്റീൻ്റെ രണ്ടാം തരംഗം ഇന്ന് ഒരുപാട് പേരിൽ ഒരുപാട് ഭീകര രൂപത്തിൽ വ്യാപിച്ചെങ്കിലും ഇനിയും അതിൻ്റെ ശരിയായ മൂർധന്യ ദശ എത്തിയിട്ടില്ല എന്നതാണ് പല എപ്പഡമോളജിനും പ്രവചിച്ചിരിക്കുന്നത് ശരിയായ പീക്ക് എത്തുന്നത് ഇനി അടുത്ത മാസം അല്ലെങ്കിൽ മെയ് പതിനഞ്ചോടു കൂടിയാണ് എന്നതാണ് പ്രവചനങ്ങൾ വരുന്നത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനിയും ഒരു വഷളാവുന്ന അവസ്ഥ നമ്മൾ മുന്നിൽ പ്രതീക്ഷിക്കണം എന്നത് തന്നെയാണ് അപ്പോൾ അത് ആ ഒരു അവസ്ഥയിലേക്ക് പോവാതെ നോക്കാൻ നമ്മൾ ഇപ്പോഴും തന്നെ മുൻകരുതൽ എടുക്കൽ നിർബന്ധമാണ് നമുക്കറിയാം മുൻകരുതലെടുക്കേണ്ട വഴികളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ശരിയായ രൂപത്തിൽ ചെയ്യുക എന്നത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് അതിലൊന്നാമത്തെ ഞങ്ങൾ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞ വിഷയമാണ് വാക്സിനെ കുറിച്ചിട്ട് എല്ലാവരും വാക്സിനേറ്റഡ് ആവുക ഒരു എഴുപത് ശതമാനത്തോളം ജനങ്ങൾ വാക്സിനേറ്റഡ് ആകുമ്പോഴാണ് അതിന് പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണം നാടിന് ആ രാജ്യത്തിന് ലഭിക്കുകയുള്ളൂ രണ്ടാമത്തെ നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന സാനിറ്റൈസേഷൻ എസ് എസ് എന്ന് പറയും സാനിറ്റൈസേഷൻ ആൻഡ് ഹൈജീൻ മാസ്ക് എന്നതാണ് ഇതിൽ തന്നെ ഏറ്റവും മർമ്മ പ്രധാനം ഞാൻ എപ്പോഴും തുടക്കം മുതലേ പറയുന്ന കാര്യമാണ് നമ്മുടെ കൈ വാഷ് ചെയ്യുന്നതിലും അതുപോലെ എന്തു ചെയ്യാന്ന് പറഞ്ഞാൽ സോഷ്യൽ ഡിസ്റ്റൻസിനേക്കാൾ നമ്മളെ സഹായിക്കാൻ പോകുന്ന ഘടകം നമ്മുടെ മാസ്ക് തന്നെയാണ് നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യമാണത് കാരണം ഏതിലൂടെയാണ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ എത്തേണ്ടത് ഒന്നിൽ അത് മൂക്കിലൂടെ അല്ല വായിലൂടെ ഈ മൂക്കും വായും നമ്മൾ ശരിയായ രൂപത്തിൽ കവർ ചെയ്യുകയാണ് അതിലൂടെ ഒരു വൈറസിനെ നമ്മൾ അകത്തേക്ക് കടത്തിവിടാൻ തടയ തടയുമെങ്കിൽ തീർച്ചയായും എന്ത് ചെയ്യാൻ പറ്റില്ല നമ്മളിലേക്ക് ആ വൈറസ് എത്തുന്ന നമുക്ക് തടയാൻ പറ്റും അതുകൊണ്ട് തന്നെ മാസ്ക് ധരിക്കുക എന്നതല്ല പ്രാധാന്യം അത് പ്രോപ്പറായ രൂപത്തിൽ ശരിയായ രൂപത്തിൽ അതിൻ്റെ പുറംഭാഗം തൊടാത്ത രൂപത്തിൽ മറ്റെവിടെയും ടച്ച് ചെയ്യാത്ത അതിനെ ശരിയായ രൂപത്തിൽ ഉപയോഗിക്കുക എന്നതാണ് മനസ്സിലാക്കുക പലപ്പോഴും മാസ്ക് നമ്മൾ ധരിച്ചിട്ടുണ്ടെങ്കിലും മാസ്ക് കൊണ്ടുള്ള ഉപയോഗം നമുക്ക് കിട്ടുന്നില്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ടുള്ള ഈ ഒരു പീക്ക് നമുക്ക് തടയണമെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗം മാസ്ക് 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 അതിൻ്റെ കൂടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് അതിൻ്റെ കൂടെ ഹാൻഡ് സാനിറ്റൈസിങ് അതിൻ്റെ കൂടെ നമ്മളെല്ലാവരും തന്നെ വാക്സിനേഷൻ ചെയ്തിരിക്കുക എന്നത് തന്നെയാണ് അത് കാരണം അതുതന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനി അങ്ങോട്ടുള്ള അപകടങ്ങൾക്കും അതുപോലെ മരണങ്ങളും കുറക്കാൻ സാധിക്കും എന്നതാണ് അടുത്തതായി സാധാരണ ചോദിക്കുന്ന ഒരു സംശയം കോവിഡ് നയൻറ്റീൻ ഇൻഫെക്ഷൻ വന്നവർ എപ്പോഴാണ് വാക്സിൻ ചെയ്യേണ്ടത് അല്ലെ വാക്സിൻ ചെയ്യേണ്ടതുണ്ടോ എന്നതാണ് കോവിഡ് നയൻറ്റീൻ ഇൻഫെക്ഷൻ വന്നവരും വാക്സിൻ ചെയ്യണം എന്നതാണ് ഒരു യൂണിഫോമിറ്റി കിട്ടാൻ വേണ്ടിയാണത് അതുകൊണ്ട് തന്നെ എപ്പോഴും ചെയ്യണം എന്നത് സാധാരണഗതിയിൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു മാസം അവർ വെയിറ്റ് ചെയ്യണം ഉടനെ കയറി ചെയ്യേണ്ട ആവശ്യമില്ല അവരുടെ ഡേറ്റ് ആയിട്ടുണ്ടെങ്കിലും ഒരു മാസം ശേഷം ചെയ്താൽ മതി അതുപോലെ തന്നെ ഒന്നാമത്തെ വാക്സിനും രണ്ടാമത്തെ വാക്സിൻ്റെ ഇടയിൽ കോവിഡ് നയൻറ്റീൻ ഇൻഫെക്ഷൻ ഉണ്ടാവുക നമ്മൾ പോസിറ്റീവ് ആവുകയാണെങ്കിലും അടുത്ത ഒരു മാസം വരെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം ആ ഡേറ്റ് വന്നെങ്കിലും ഡേറ്റ് മാറ്റിയിട്ട് എന്ത് ചെയ്യുക ഒരു മാസം വരെ വെയിറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ വാക്സിൻ ചെയ്യുന്നതാണ് അതിൻ്റെ ശരിയായ രീതി നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് പലപ്പോഴും പലരും ചോദിക്കുന്നതും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്നാണ് ഈ മാസ്ക് ഒക്കെ ഒഴിവാക്കിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് മുന്നേ ഉണ്ടായിരുന്ന പോലത്തെ ഒരു ജീവിതം നമ്മൾക്ക് ഉണ്ടാവുക എന്നത് തീർച്ചയായും ആ ഒരു ശുഭാപ്തി വിശ്വാസം തന്നെ നമ്മൾ മുന്നോട്ട് പോകണം ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവും എന്നതിൻ്റെ തെളിവും ലോകത്ത് പലയിടത്തും കണ്ടു തുടങ്ങിയിട്ടുണ്ട് വാക്സിനേഷൻ ഡ്രൈവ് പ്രോപ്പറായി ചെയ്ത ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിൽ മാസ്ക് ഒഴിവാക്കുന്ന ഒഴിവാക്കുന്നൊരവസ്ഥ വരെ എത്തിത്തുടങ്ങി എന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു എഴുപത് ശതമാനം ജനങ്ങളിലേക്ക് വാക്സിൻ എത്തുന്നത് വരെയെങ്കിലും എങ്കിലും നമ്മളുടെ ഈ മുൻകരുതലുകൾ അതായത് പ്രോപ്പറായിട്ടുള്ള മാസ്ക് ഉപയോഗിക്കലും ഹാൻഡ് സാനിറ്റൈസേഷനും അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുകയും നമ്മളുടെ എസിംറ്റമാറ്റിക് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ശരിയായ രൂപത്തിൽ ഐസൊലേഷൻ പ്രക്രിയകളിലും ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വാക്സിനേഷൻ ഡ്രൈവ് ഏതാണ്ട് എഴുപത് ശതമാനം ജനങ്ങളിൽ എത്തുമ്പോഴേക്കു തന്നെ നമ്മുടെ ആ പഴയ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും അത് തിരിച്ചു പോകട്ടെ എന്ന് എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു